കർത്താവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭ പുതിയ നിയമ വിളിച്ചതിൽ എന്ന വിഷയത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് വരുവാൻ ദൈവം സംഗതിയാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച് നിർത്തിയ ഭാഗമാണ് ഇന്ന് നാം ഇവിടെ തുടരുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. സഭയുടെ ഐക്യത എന്നുള്ള വിഷയം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ഐക്യതയുടെ അടിസ്ഥാനം, ഐക്യതയുടെ ബന്ധം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ ദൈവസന്നിധിയിൽ ഇടയാക്കിയിട്ടുള്ളത്. ദൈവസഭയുടെ ഐക്യതയുടെ അടിസ്ഥാനം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട ഉപദേശത്തിന്റെ അടിസ്ഥാനമാണെന്നും ആ ഉപദേശം റോമർ തുടങ്ങി യൂദാ വരെയുള്ള 21 ലേഖനങ്ങളിലായി ചിതറിക്കിടക്കുന്നുവെന്നും നമുക്ക് കാണുവാൻ ദൈവം ഇടയാക്കി. അത് കഴിഞ്ഞ ഐക്യതയുടെ ബന്ധമാണ് നമ്മൾ പഠിച്ചത്. വിശ്വാസികളെ പരസ്പരവും ക്രിസ്തുവുമായും ബന്ധിച്ച് നിർത്തുന്ന 5 അന്താരങ്ങളെ സംബന്ധിച്ച് പഴയ മുതലെ സമാഗമന കൂടാരത്തിന്റെ പ്രാകാര മറയെ വെള്ളിച്ചൂടുമേൽ നിവർത്തി നിർത്തുന്ന 5 അന്താരങ്ങളെ സംബന്ധിച്ചു. അതിൽ 5-ാമത്തെ അന്താരം പലകകളുടെ ഒരു ഭാഗത്തുനിന്ന് അങ്ങേ ഭാഗത്തൂടെ അകത്തൂടെ കടന്നു പോകുന്ന ഈ അന്താരം ദൃശ്യലോകത്തിന് കാണാൻ കഴിയാത്തതും സകല വിശുദ്ധന്മാർ കൂടി വ്യാപരിക്കുന്നതുമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്നും ആ പരിശുദ്ധാത്മാവുള്ള ബന്ധമാണ് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിലെന്ന് എഫേസ്യ ലേഖനം 4:3 വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കി. ആ ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ പരാമർശമുള്ള 4 പരാമർശങ്ങൾ കൂടെ സൂചിപ്പിച്ച ശേഷം ഐക്യതകളുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ചിന്തിക്കുമ്പോൾ ആ ഭാഗം ഈ രാത്രി നിൽക്കുന്നതാണ്. അതിലടുത്തായി നമുക്ക് ചിന്തിക്കാനുള്ള ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഐക്യതയെ പരാമർശിച്ചുകൊണ്ട് 4 പ്രസ്താവനകൾ ചെയ്തിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:27 വാക്യത്തിൽ ഏക മനസ്സുള്ളവരായി ഐക്യത പൂണ്ട് ജീവിക്കുവാൻ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നതായി വായിക്കുന്നു. അവിടെ ഏക മനസ്സ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് എല്ലാവർക്കുമുള്ള ഒരേ മനോഭാവത്തെ സൂചിപ്പിക്കുകയാണ്. യെരുശലേമിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ യെരുശലേമിലെ സഭ ഏക മനസ്സുള്ളവരായി ദൈവസ്ഥലം പ്രാർത്ഥിച്ചു, ഏകമനസ്സോദരായ ദൈവത്തെ ആരാധിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്ന വിശ്വാസികളുടെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള പ്രബോധനമാണ് 4 വാക്യം. കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതികയെയും സിന്ധുകയെയും പ്രബോധിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലൻ അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഏക മനസ്സുള്ളവരായി ഐക്യത പൂണ്ട് ജീവിക്കുവാനുള്ള മനോഹരമായ ആഹ്വാനം ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. രണ്ടാമതായി അതിൻ്റെ 2:1 27 വാക്യത്തിൽ ഏക മനസ്സോടെ സുവിശേഷത്തിനായി പോരാട്ടം കഴിക്കാനുള്ള ആഹ്വാനം പൗലോസ് നൽകിയിട്ടുണ്ട്. വിശ്വാസികളായ എല്ലാവരും ഒരു മനസ്സുള്ളവരായി സുവിശേഷത്തിന്റെ ഐക്യതയ്ക്കായി പോരാട്ടം കഴിക്കുവാൻ പറയുകയാണ്. 3:15 വാക്യത്തിൽ നിങ്ങൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുവീൻ എന്ന് പ്രസ്താവിക്കാൻ അത് ഏക ലാക്ക്, അതായത് ഒരേ ലക്ഷ്യം എന്നുള്ള പാഠ്യപദ്ധതി നമ്മെ അനുസ്മരിപ്പിക്കും. 4:2 മുമ്പേ ഞാൻ ഉദ്ധരിച്ചത് കർത്താവ് ഏകചിന്തയോടിരിപ്പാൻ യുവതികയും സുന്ദരിയെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആ രണ്ട് സഹോദരന്മാർ നിമിത്തം അവിടെ ആത്മീയ ഐക്യതയ്ക്ക് ഭംഗമുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് അവിടെ ഉള്ള ആ നഷ്ടപ്പെട്ടു പോയ ഐക്യത വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിൽ ഏകചിന്തയോടിരിപ്പാൻ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നതായി വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ഏക മനസ്സോടെ സുവിശേഷത്തിനായിട്ടുള്ള പോരാട്ടം കഴിയുക, ഏക മനസ്സുള്ളവരായി ഐകമത്യം പൂണ്ട് ക്രിസ്തുവിലുള്ള സന്തോഷം പൂർണ്ണമാക്കുക, തികഞ്ഞവർ എന്ന് ചിന്തിക്കുന്നവരൊക്കെയും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക, അതായത് ഏക ലാക്കിലേക്ക് അവർ നോക്കുക, പിന്നെ സഹോദരന്മാരെയും ഏക മനസ്സുള്ളവരായിരിക്കാൻ പൗലോസ് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഐക്യതയുടെ ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഇനി അതിനുശേഷം ഇനിയും തുടർന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐക്യത കൊണ്ടുള്ള അനുഗ്രഹമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ വിശ്വാസികൾ ഐക്യതയുള്ളവരായി തീർന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന അനുഗ്രഹം എന്താണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. പഴയമത്തിലെ ഒരു വേദഭാഗത്തു നിന്ന് ഞാൻ അതിലേക്കുള്ള ദൃഷ്ടാന്തം ഉദ്ധരിച്ചുകൊണ്ട് ആ ഭാഗം കൂടെ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. 133-ാമത്തെ സങ്കീർണം, കേവലം 3 വാക്യങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർണമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയാകുന്നു. അവിടെയല്ലോ യഹോവ ശാശ്വതമായ അനുഗ്രഹവും ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഐക്യത കൊണ്ടുള്ള അനുഗ്രഹം, ദൈവസഭയ്ക്ക് ഐക്യത ഉണ്ടാകുമ്പോൾ ഐക്യത കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹം എന്താണെന്നാണ് ഇവിടെ ദാവീദ് വിക്ടോറിയലി ഈ ഭാഗത്ത് പറയുന്നത്. ഈ സങ്കീർത്തനത്തിലെ 2 ഉപമകളും 2 നാമവിശേഷണങ്ങളും പ്രസ്താവിച്ചിട്ടുണ്ട്. 2 ഉപമകളും 2 നാമവിശേഷണങ്ങളും. അതിലെ ആ 2 ഉപമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം, 2 നാമവിശേഷങ്ങൾ ഏതൊക്കെയാണെന്നും പറയാം. 2 ഉപമകൾ എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നു, ഈ 1:1 ഉപമയാമത് എന്നാണ് നമ്മൾ മലയാളം ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. ഉദാഹരണം, മനുവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് കവി പാടുന്നു. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മുഖം ചന്ദ്രന്റെ ശോഭ ചന്ദ്രികയുടെ ശോഭ തുല്യം എന്നാണ് പറയുന്നത്. മഹാരാജാവിന്റെ മുഖം ചന്ദ്രനാന്നല്ല, മഹാരാജാവിന്റെ മുഖത്തിന്റെ പ്രകാശം ചന്ദ്രികയുടെ പ്രകാശത്തിന് സമാനം എന്നാണ് പറയുന്നത്. ഉപമിക്കുക, ഇവിടെ പറയുന്നു, അവിടെ പറയപ്പെടുന്ന ഈ 133-ാം സഹോദരന്മാർ ഒത്തിരി ശ്വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷതയിലും പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. 2 adjective phrases, എത്ര ശുഭം എത്ര മനോഹരം. ചെറിയ സാർ തന്നെ അങ്ങനെ പാട്ട് പാടും, എത്ര ശുഭം എത്ര മോഹനം സോദരൻ ഒത്തുവസിപ്പത് കൊണ്ടാണ്. അപ്പോ എത്ര ശുഭം എത്ര മനോഹരം, അത് 2 അതിശയോക്തി പ്രയോഗങ്ങളാണ്, എക്സ്ക്ലമേറ്ററി എക്സ്പ്രഷൻസ് ആണ്. അത് പറഞ്ഞിട്ട് പറയുന്ന 2 ഉപമകളാണ്. അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന അഭിഷേകതയിലും അവന്റെ താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് അത് പടർന്ന് പിടിച്ച് ശരീരം മുഴുവൻ സുഗന്ധപൂരിതമാകുന്ന പോലെ, അതുപോലെ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെ എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട 2 യാഥാർത്ഥ്യങ്ങൾ പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ സൂചിപ്പിക്കാം. നമ്മളെല്ലാം ദൈവസഭയിലെ വിശ്വാസികൾക്ക് അഭിഷേകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അഭിഷിക്തന്മാർ എന്നാണ് നമ്മളെ സംബന്ധിച്ച് പറയുന്നത്. അഭിഷേകമുള്ളവർ, എന്താണ് ഈ അഭിഷേകം? അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതായത് രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക്, പാപിക്ക് രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് വരികയും പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അഭിഷേകത്താലാണ് നാം കർത്താവിന്റെ സഭയുടെ അംഗങ്ങൾ ആയിത്തീരുന്നത്. അഭിഷേകത്താൽ അല്ലാതെ ഒരാൾക്ക് സഭാംഗമാകാൻ കഴിയില്ല. കാരണം അഭിഷേകം രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് ആക്കി വയ്ക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു കർമ്മമാണ്. പഴയമത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ അഭിഷേക തൈലം അഹരോന്റെയും അവന്റെ പുത്രന്മാരുടെയും ശിരസ്സിന്മേൽ തലമേൽ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ശരീരത്തിൽ എവിടെയും അത് ഒഴിക്കരുത്. ശരീരത്തിനല്ല അഭിഷേകം, തലയ്ക്കാണ് അഭിഷേകം. പുതിയ നിയമ സഭയിലേക്ക് വരുമ്പോൾ അഭിഷിക്തൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അഭിഷേകം കർത്താവായ യേശു ക്രിസ്തുവിനാണ്, ശരീരമായ സഭയ്ക്കല്ല. തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്ന കാര്യം, സഭയ്ക്ക് അഭിഷേകം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സഭയുടെ ശിരസ്സിന് അഭിഷേകം ഉണ്ടെന്നാണ്. അത് ഞാൻ ഒരു വാക്ക് വിശദിച്ച് തന്നേക്കാം ഈ ഭാഗം കൊണ്ട്, അല്ലെ പിന്നെ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകും. സഭയ്ക്ക് അഭിഷേകമില്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. സഭയെ ക്രിസ്തുവിന്റെ ശരീരം എന്ന എഫേസ്യ ലേഖനവും കൊലോസ് ലേഖനത്തിൽ ശരീരമായ സഭയുടെ ശിരസ് കർത്താവായ യേശു ക്രിസ്തുവാണെന്നാണ്
പൗലൂസ് പറയുന്നത്. ആ പിക്ടോറിയൽ എക്സ്പ്രഷനിൽ വളരെ വ്യക്തതയോടുകൂടെ കൊലോസ്ലേം പറയാണ്, സഭ ശിരസായി ക്രിസ്തുസ് ഈ ശരീരമായ സഭയോട് ചേർന്നാണ് ഇരിക്കുന്നത്. ശിരസനാണ് അല്ലെങ്കിൽ തലയ്ക്കാണ് അഭിഷേകമുള്ളത്. അഹരോന് തലയിൽ മാത്രമേ അഭിഷേക തൈലം ഒഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തലയിൽ ഒഴിക്കുന്ന അഭിഷേക തൈലം ശരീരം ശിരസിനോട് ചേർന്ന് സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ചും ചൈതന്യം പ്രാപിച്ചും ഇരിക്കുന്ന പോലെ ദൈവസഭയാം വിശ്വാസികൾ ശരീരം എന്ന കൺസെപ്റ്റിൽ ശിരസായ യേശു ക്രിസ്തുവിനോട് സജീവമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ശിരസിന് നൽകപ്പെട്ടതായിട്ടുള്ള ഈ അഭിഷേകത്തിന്റെ തൈലത്തിന്റെ സുഗന്ധ പൂരണം ശരീരം ആസകലമുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസിക്ക് ക്രിസ്തുവിൽ മാത്രമേ അഭിഷേകമുള്ളൂ, ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് അഭിഷേകമില്ല. ഇത് പറയാൻ യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 20-27 വാക്യങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ആര് നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം നിങ്ങൾ വസിക്കുകയാൽ എന്ന് പറയുന്നു. 27 വാക്യത്തിൽ പറയുന്നത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ വി ഹാവ് റിസീവ്ഡ് ദി അങ്ഷൻ ബൈ മീൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് അഭിഷേകമില്ല. അഭിഷേകം തലയ്ക്ക് മാത്രമേ ആകാവൂ, ശരീരത്തിന് പാടില്ല. ശരീരത്തിൽ എവിടെയും അത് ഒഴിക്കരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭയ്ക്ക് പ്രത്യേകമായ അഭിഷേകമില്ല. ശിരസാ യേശു ക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തു. അഹരോന്റെ തലയിൽ ഒഴിക്കപ്പെടുന്നതായിട്ടുള്ള അഭിഷേകതയിലും അവന്റെ താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഒഴുകി ചെന്ന് ശരീരം മുഴുവൻ സുഗന്ധപൂരിതമാകുന്ന പോലെ തലയായ യേശു ക്രിസ്തുവിന് നൽകപ്പെട്ട ഈ അഭിഷേകം ശരീരമായ സഭയിലേക്ക് അത് വ്യാപരിക്കപ്പെടുകയും ശരീരം മുഴുവൻ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാൽ അത് പൂരിതമായി തീരുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ പിക്ടോറിയൽ എക്സാമ്പിളിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. അതാണ് അത് അഹരോന്റെ തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഒഴുകുന്ന അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. രണ്ടാമത്തെ ഉപമ പറയുന്നത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു എന്നാണ്. സിയോൻ പർവ്വതത്തെ കുറിച്ച് വായിക്കുന്നു, അത് കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതത്തെ കുറിച്ച് ദൈവം വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതം എന്നാണ് സങ്കീർത്തകാരൻ. ദൈവം വസിപ്പാനിക്കുന്ന ഈ പർവ്വതത്തെ നിങ്ങൾ തുറച്ചു നോക്കുന്നത് എന്ത്? ഹെർമോൻ പർവ്വതവും സിയോൻ പർവ്വതവും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സിയോൻ പർവ്വതത്തിനും മുകളിൽ കൊടുമുടികളാൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതമാണ് ഈ ഹെർമോൻ പർവ്വതം. ഹെർമോൻ മലനിരകൾ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന കൊടുമുടിയുള്ള ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ ശിഖരങ്ങളുടെ കൊടുമുടികൾ ചാഞ്ഞു നിൽക്കുന്ന സിയോൻ പർവ്വതത്തിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഹെർമോൻ പർവ്വത നിരകളിൽ വീഴുന്നതായ മഞ്ഞുതുള്ളികൾ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങളാൽ തപോഭവിച്ച് നമ്മൾ വായിക്കുന്നു അത് ഉരുകി സിയോൻ പർവ്വതത്തിലേക്ക് വീഴുന്നു. അങ്ങനെ ഹെർമോനിയ പർവ്വതത്തിലെ കൊടുമുടികളിലുള്ള മഞ്ഞ് ഉരുകി സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ അത് സിയോൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് പതുകിയാൽ സിയോൻ പർവ്വതത്തിന്റെ മുകളിലുള്ള എല്ലാ സസ്യങ്ങളും അത് തഴച്ച് വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് ഫലവത്തായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു എന്ന് സങ്കീർത്തകാരൻ പറയുന്നു. അപ്പോൾ സിയോൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും വരണ്ട് ഉണങ്ങി നിൽക്കുമ്പോഴും സിയോൻ പർവ്വതത്തിന്റെ മുകളിൽ സസ്യലതാദികൾ പൂത്ത് ഉലഞ്ഞ് പന്തലിച്ച് ഫലവത്തായി നിൽക്കുന്നു. അതിന്റെ കാരണം സിയോൻ പർവ്വതത്തിന്മേൽ നിപതിക്കുന്ന ഹെർമോനിയ മഞ്ഞുകളാണ്. ഇവിടെ പറയാണ് ദൈവസഭയിലെ വിശ്വാസികൾക്ക് ആത്മാവിലും ഉപദേശത്തിലും ഉപദേശത്തിന്റെ പ്രായോഗികമുള്ള ഐക്യതാ ബന്ധം നിമിത്തം എന്തുണ്ടാകുന്നു? അഹരോന്റെ തലയിൽ നിന്ന് അവന്റെ താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലത്താലുള്ള സുഗന്ധ പൂരിതാവസ്ഥയും അതുപോലെ സിയോൻ പർവ്വതത്തിന്മേൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞിന്റെ സുലഭതയും ലഭിച്ചിട്ട് സിയോൻ പർവ്വതം മനോഹരമായിരുന്ന പോലെ അതുപോലെ തന്നെ ഈ അഹരോന്റെ ശരീരം വസ്ത്രവും മുഴുവൻ സുഗന്ധ പൂരിതമാകുന്ന പോലെ ദൈവസഭ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി ഭവിക്കുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തകാരൻ ഇല്ലുസ്ട്രേഷനായി പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു ഞങ്ങൾ മഹിമപ്പെടണം, ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി ഞങ്ങൾ ഭവിക്കണം. ഇതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. ഓരോ വിശ്വാസിയും ദൈവ വചനത്തിലും വചനത്തിന്റെ പ്രായോഗികതയിലും തികഞ്ഞ ഐക്യതയും പുരുഷത്വമുള്ളവരായി
ആത്മാവിന്റെ ഐക്യതാ ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ ആ ഐക്യതയുടെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോൻ അനുഗ്രഹ സമ്പൂർണമായി സൗന്ദര്യപൂർണമായി ഇരുന്നിട്ട് ദൈവം അതിൽ പ്രകാശിക്കുന്ന പോലെ ക്രിസ്തീയമായിരുന്ന ഐക്യത അല്ലെങ്കിൽ ദൈവിക ഐക്യത നിലനിർത്തുന്ന ദൈവ സഭ സഭയ്ക്ക് അതിൻ്റെ അനുഗ്രഹവും പ്രകാശവും ഓരോ വിശ്വാസിക്കും അഭിഷേകത്തിന്റെ സുഗന്ധവും ഉണ്ടായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഭയുടെ ഐക്യത എന്ന് പറയുന്ന വിഷയം അവിടെ പര്യവസാനിക്കുകയാണ്. ഇനി ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഈ സഭാംഗങ്ങളുടെ പേരുകൾ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. അപ്പൊ എത്ര ശുഭം എത്ര മനോഹരം എന്ന് പറയുന്നതിനെ കുറിച്ചും കൂടെ ഒരു വാക്യം പറഞ്ഞേക്കാം. എത്ര ശുഭം എത്ര മനോഹരം, അതിന് ഒരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയം ഉയർന്ന ഒരു കുന്നിന്മേലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കുന്നിലേക്ക് താഴ്വരയിൽ നിന്ന് നടന്നു കയറാൻ നിരവധി പടവുകളുണ്ട്. ആ പടവുകൾ ഓരോന്നോരോന്നായി ഇസ്രയേൽ മക്കൾ കട കയറിയാണ് അവർ ഏഴ് ഉത്സവങ്ങൾക്കും ദേവാലയത്തിന്റെ പരിസരത്തിലേക്ക് ചെല്ലുന്നത്. അത് ദേവാലയത്തെ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുക, ഉയർന്നു പൊങ്ങിയുള്ള ഒരു കുന്ന്, ആ കുന്നിന്മേൽ താഴെ നിന്ന് മേലോട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന നിരവധി പടവുകൾ, ആ പടവുകൾ കയറി ഈ പുരുഷാരും ചെല്ലുന്നു. വെറുതെ പോവുകയല്ല, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും ഓരോ ഗോത്രങ്ങൾ അതാത് ഗോത്രത്തലവിന്റെ കൊടിക്കീഴിൽ ലൈനപ്പ് ചെയ്ത് അണിയണിയായി നിന്നിട്ട് അവര് പാട്ട് പാടിയാണ് ഈ ദേവാലയത്തിന്റെ സ്റ്റെപ്പുകൾ കയറി മേലോട്ട് പോകുന്നത്. പാട്ടുപാടി ദേവാലയത്തിന്റെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോകുമ്പോൾ അവർ പാടുന്ന പാട്ടുകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പാട്ടുകളാണ് സങ്കീർത്തനങ്ങളിലെ ആരോഹണ ഗീതങ്ങൾ. സോങ് ഓഫ് അസെൻഷൻ എന്നാണ് അതിന്റെ പേര്, ആരോഹണ ഗീതം. അതെല്ലാം സങ്കീർത്തനങ്ങളാണെങ്കിലും അത് എബ്രായ ഭാഷയിൽ എഴുതി മലയാള ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത് തന്നിരിക്കുക. നമുക്കത് ഗദ്യമായി വായിക്കാൻ അറിയത്തുള്ളൂ, അതിന്റെ എബ്രായ ട്യൂൺ നമുക്കറിയില്ല. ഇത് നമ്മൾ വായിക്കുന്ന പോലെ വായിക്കുകയായിരുന്നില്ല, അവർ പാടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഓരോ ഗോത്രവും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ അവരുടെ റോതെറ്റാതെ അവരവർ ഓരോരുത്തരുടെയും ഗോത്രത്തലവന്മാരുടെ കൊടിക്കീഴിൽ രൂബേൻ തുടങ്ങി ബെന്യാമീൻ വരെയുള്ള 12 ഗോത്രങ്ങളും ലൈനപ്പ് ചെയ്ത് ഈ സ്റ്റെപ്പ് ആരോഹണ ഗീതങ്ങൾ പാടി മേലോട്ട് കയറി പോകുന്നു. അവിടെ ചെന്ന് ആരാധനയിൽ സംബന്ധിച്ച ശേഷം എങ്ങനെ പോയോ അങ്ങനെ തന്നെ ഗോത്രത്തലവന്മാർ തിരിഞ്ഞ് അവരെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ ഗോത്രത്തലവന്മാരെ അനുഗമിച്ചുകൊണ്ട് 12 ഗോത്രവും തിരികെ ഇറങ്ങി വരുന്നു. അപ്പോൾ അതിനെ സോങ് ഓഫ് ഡിസെൻഷൻ, അതായത് അവരോഹണ ഗീതം എന്നാണ് പറയുന്നത്. ആരോഹണ ഗീതവും അവരോഹണ ഗീതവും ഉണ്ട്. ആരോഹണ ഗീതം ഈ ദേവാലയത്തിന്റെ പടവുകൾ കയറുമ്പോൾ പാടുന്നതാണ്, അവരോഹണ ഗീതം താഴേക്ക് ഇറങ്ങുമ്പോൾ പാടുന്നതാണ്. അങ്ങനെ പാട്ടുപാടി അവർ ദേവാലയത്തിലേക്ക് പോകുന്ന കാഴ്ച ദാവീദ് ഈ ദേവാലയത്തിന്റെ നേരെ എതിർവശത്തുള്ള തന്റെ മനോഹരമാകുന്ന അരമനയുടെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ട് നിന്ന് കാണും. 12 ഗോത്രങ്ങളും ലൈനപ്പ് ചെയ്ത് ഗോത്രത്തലവന്മാരുടെ കൊടിക്കീഴിന്മേൽ ഈ ആരോഹണ അവരോഹണ ഗീതങ്ങൾ പാടി സസന്തോഷം ദേവാലയത്തിലേക്ക് പോകുന്ന മനോഹരമായ ദൃശ്യം കൺകുളിർക്കെ ദാവീദ് കാണുമ്പോൾ അദ്ദേഹം ഈ മട്ടുപ്പാവിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വാക്കാണ് എത്ര ശുഭം എത്ര മനോഹരം എന്ന് പറഞ്ഞത്. അതായത് ക്രിസ്തീയ സഭ തികഞ്ഞ ദൈവാത്മശക്തിയും കർത്താവിന്റെ ആത്മാവിലുള്ള തികഞ്ഞ ഐക്യതയും ഉപദേശത്തിന്റെ ഐക്യതയും പ്രായോഗികയുടെ ഐക്യതയും നിലനിർത്തുമ്പോൾ ലോകം നമ്മെ കണ്ടിട്ട് പറയും, വാസ്തവമായി ഇവർ സഹോദരന്മാരാണ്, വാസ്തവമായി ഇവർ ക്രിസ്തു ശിഷ്യന്മാരാണ്. കർത്താവും അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആത്മീയ ഐക്യത കണ്ടിട്ടാണ് നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട്, നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പരം നിബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ലോകത്തിന് കഴിയേണ്ടത്. നമ്മുടെ ആത്മീയ ഐക്യത കാണുമ്പോഴാണ് എത്ര ശുഭം എത്ര മോഹനം, വേർപെട്ട സമൂഹം എത്ര ശുഭം എത്ര മോഹനം എന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയേണ്ടത്. അതുപോലെ നമ്മുടെ ആത്മീയ ഐക്യത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ക്രിസ്തുവാകുന്ന ശിരസ്സിലൂടെ ശരീരമാകുന്ന സഭയിലേക്ക് വ്യാപരിച്ച് ശരീരം മുഴുവൻ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാൽ നിറയി. അതുപോലെ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോണിയ മഞ്ഞ് കണങ്ങളാൽ സിയോൻ പർവ്വതം സൗന്ദര്യപൂർണമായി ദർശിക്കുകയും ചെയ്യുന്ന പോലെ ഐക്യതയുള്ള ദൈവസഭ അല്ലെങ്കിൽ കൂടിവരവ് അത് ദൈവത്തിന്റെ സൗരഭ്യവാസന വെളിപ്പെടുന്നതും കർത്താവിന്റെ മനോഹരത്വത്തെ പ്രദർശിപ്പിക്കുന്നതുമായിരിക്കും എന്നും കൂടെ
ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇനിയും ഇന്ന് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സഭാംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയമത്തിൽ നൽകിയിട്ടുള്ള പേരുകൾ, 6 വ്യത്യസ്തമായ പേരുകൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീർന്ന ആളുകൾക്ക് വിശുദ്ധ വേദപുസ്തകം നൽകിയിട്ടുണ്ട്. ആ പേരുകൾ എന്തൊക്കെയാണെന്നാണ് റെഫറൻസ് സഹിതം ഞാൻ പറയാനായിട്ട് പോകുന്നത്. എല്ലാ റെഫറൻസും വായിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലും വായിക്കാൻ നമ്മുടെ ഈ സമയത്തിന്റെ പരിമിതി നമ്മെ അനുവദിക്കായികയാൽ പറഞ്ഞ് ഞാൻ പോകുന്നു. നിങ്ങൾക്ക് നോട്ട് ചെയ്യുകയോ പിന്നീട് റെഫർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ആദ്യമായി ഈ ദൈവസഭയിലെ അംഗങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം നൽകിയിട്ടുള്ള ആദ്യത്തെ പേര് ശിഷ്യന്മാർ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9 അധ്യായത്തിന്റെ 1 വാക്യം ശിഷ്യന്മാർ പെരുകി വരികയും 10 വാക്യം 19 വാക്യം 36 വാക്യം ഈ വാക്യങ്ങളിലെല്ലാം വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ ശിഷ്യന്മാർ എന്നാണ് അന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. ഫ്ലേവിയസ് ജോസിഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ AD 64 അദ്ദേഹം ജനിക്കുന്നത്. AD 64 ജനിച്ച് റോമൻ പട്ടാളത്തിന്റെ ഭാഗമായി ഒരു റോമൻ ജനറലായി ഉയർത്തപ്പെട്ട ഈ മഹാമനുഷ്യനോടെ ഈ യഹൂദന്മാരുടെ ചരിത്രം രേഖയായി എഴുതുവാൻ ചക്രവർത്തി ആവശ്യപ്പെട്ടതനുസരിച്ച് യഹൂദന്മാരുടെ ചരിത്രം അദ്ദേഹം റോമക്കാർക്ക് വേണ്ടി എഴുതി ക്രോഡീകരിച്ച പുസ്തകമാണ് ജൂവിഷ് ആന്റിക്വിറ്റീസ്, അതായത് യഹൂദ പൗരാണികത്വം എന്ന് പറയുന്ന ഗ്രന്ഥം. ആ പുസ്തകം അദ്ദേഹം എഴുതുമ്പോൾ അതിനകത്ത് ക്രിസ്തുവിനെയും ക്രിസ്ത്യൻസിനെയും സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതുന്നത് അവനിൽ വിശ്വസിച്ച ആളുകളെ ശിഷ്യന്മാർ എന്ന് വിളിച്ചു പോകുന്നു എന്നാണ്. അവനിൽ വിശ്വസിച്ച ആളുകളെ ശിഷ്യന്മാർ എന്ന് വിളിച്ചു പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട പുതിയ നിയമ സഭാംഗങ്ങളുടെ ആദ്യത്തെ പേര് വേദപുസ്തകം നൽകുന്നത് ശിഷ്യന്മാർ, അതായത് ഡിസൈപ്പിൾസ് എന്നാണ്. പ്രവൃത്തിയുള്ള പുസ്തകം 9 അധ്യായത്തിന്റെ 1 വാക്യം 10 വാക്യം 19 വാക്യം 36 വാക്യം. ഇനി 2 പേര് ക്രിസ്ത്യാനികൾ എന്നാണ്. അപ്പോ പ്രവൃത്തിയുള്ള പുസ്തകം 11 അധ്യായത്തിന്റെ 26 വാക്യം 11 അധ്യായത്തിന്റെ 26 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അന്ത്യോക്കിയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അന്ത്യോക്കിയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ബ്രദറുകാരായ സഹോദരന്മാർക്ക് ബ്രദറൻ എന്ന പേര് ബ്രദറുകാർ ഇട്ടതല്ല, അത് മനസ്സിലാക്കണം. 1824 അയർലൻഡിലെ ഡബ്ലിനിൽ ഒരു മട്ടുപ്പാവിൽ ചുരുക്കം ചില സഹോദരന്മാര് പുതിയ നിയമ മാതൃകയിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ദൈവപ്രകാശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവര് വേദപുസ്തകം പുതിയ നിയമം മാത്രം വായിച്ച് അപ്പോസ്തോലിക മാതൃകയിൽ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ചില ആഴ്ചകൾ കൂടി വന്നു. അവർ പരസ്പരമുള്ള സ്നേഹം, ആദരവ്, ബഹുമാനം, അവരുടെ ആത്മീയ ഐക്യത, അവരിൽ കണ്ട് വെളിപ്പെട്ടു വന്ന ദൈവസ്നേഹം ഇത് കണ്ടപ്പോൾ ആ ഡബ്ലിനിലെ ഈ കൂടിവരവിന് സമയമുള്ള തെരുവുകളിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ ആളുകൾ ഇവരെ വിളിച്ച പേരാണ് ബ്രദറൻ, സഹോദര ഗ്രൂപ്പ് അല്ലെങ്കിൽ വർഗം എന്ന പേര്. അല്ലാതെ നമ്മളതൊരു ഡിനോമിനേഷനായിട്ട് സ്വീകരിച്ച പേരൊന്നും അല്ല. പിന്നീട് നമ്മളെ ബ്രദർ എന്ന് അറിയപ്പെടുന്നു എന്നുള്ളതാണ്. നോയൽ സാഹിബ് വിവാഹ രജിസ്റ്റർ എഴുതുമ്പോൾ ക്രിസ്ത്യൻസ് നോൺ ആസ് ബ്രദറൻ എന്നാണ് എഴുതുന്നത്. അതായത് ക്രൈസ്തവരുടെ ഇടയിൽ ബ്രദറൻ എന്നറിയപ്പെടുന്ന പ്രത്യേക വിഭാഗം എന്ന് ഞാൻ അർത്ഥമുള്ളു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അന്ത്യോക്കിയയിൽ വെച്ച് കർത്താവായ യേശുവിൽ വിശ്വസിച്ച ശിഷ്യന്മാർക്ക് നാട്ടുകാർ കൊടുത്ത പേരാണ് ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനികൾ. അന്ത്യോക്കിയയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്ന് 11 അധ്യായത്തിന്റെ 26 വാക്യം പ്രവൃത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ 1 പേര് ശിഷ്യന്മാർ, 2 പേര് ക്രിസ്ത്യൻസ് അതായത് ക്രിസ്ത്യാനികൾ. ഇനി 3 പേര് പ്രവൃത്തി പുസ്തകം 2 അധ്യായത്തിന്റെ 44 വാക്യത്തിലാണ്. പ്രവൃത്തി പുസ്തകം 2 അധ്യായത്തിന്റെ 44 വാക്യത്തിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേര് വിശ്വാസികൾ എന്നാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാ സമൂഹത്തിനുമുള്ള ദൈവ വിശ്വാസ ഈശ്വര വിശ്വാസികളെ എല്ലാം വിശ്വാസികൾ എന്നാണ് സാധാരണയായ ആളുകൾ പൊതുവെ നാമകരണം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. അപ്പൊ അവരെ വിശ്വാസികൾ എന്ന പ്രത്യേക പേരിനാൽ പുതിയ നിയമം വിളിക്കുന്നു. 4 നാലാമതായി
പ്രവർത്തന പുസ്തകം 15 അധ്യായത്തിന്റെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ സഹോദരന്മാർ എന്നാണ് അവരെ വിളിച്ചിരിക്കുന്നത്. വിശ്വസ്തരായ ഈ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം ശിഷ്യന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു, 2 ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു, 3 വിശ്വാസികൾ എന്നറിയപ്പെടുന്നു, 4 സഹോദരന്മാർ എന്ന് പ്രവർത്തന പുസ്തകം 15 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവർ എന്നാണ്. സഹ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവർ എന്നതിന്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചവരുടെ കൂട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ നാമകരണം ചെയ്യാം. ഇനി അടുത്തത് 5 അവരെ എഫേസ് ലേഖനം 1 ഒന്നാം വാക്യം, 1 കൊരിന്ത്യർ 1:1-2 വാക്യങ്ങൾ വിശുദ്ധന്മാർ എന്നാണ് സംബോധിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഈ വിശ്വാസികളെ എല്ലാവരെയും കൂടെ പുതിയ നിയമം വിളിക്കുന്ന മറ്റൊരു പേരാണ് വിശുദ്ധന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചവർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. 6 നമ്മൾ വായിക്കുന്നത് 1 യോഹന്നാൻ 3:10 വാക്യം. നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകും, അപ്പോൾ ദൈവമക്കൾ എന്നാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ. ഇങ്ങനെ പുതിയ നിയമത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് അല്ലെങ്കിൽ സഭാംഗങ്ങളായ ആളുകൾക്ക് 6 വ്യത്യസ്ത നാമങ്ങൾ നൽകിയിട്ടുണ്ട്. 1 ശിഷ്യന്മാർ, 2 ക്രിസ്ത്യാനികൾ, 3 വിശ്വാസികൾ, 4 സഹോദരന്മാർ, 5 വിശുദ്ധന്മാർ, 6 ദൈവ മക്കൾ. ഈ 6 പേരുകളിലാണ് പുതിയ നിയമത്തിൽ സഭാംഗങ്ങളെ പൊതുവെ വിളിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. അത് മനസ്സിൽ വയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളും ഇനി പഠിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭയുടെ ഭാവിയെ കുറിച്ചാണ്. ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഭാവി. എന്താണ് ഈ സഭയുടെ ഭാവി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, സഭയുടെ ഉൽപ്പത്തി, സ്വഭാവം എന്നിങ്ങനെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതുവരെയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൽ. അതായത് സഭയുടെ ഉൽപ്പത്തി, അതുപോലെ അതിൻ്റെ സ്വഭാവം, ഇവയിൽ അന്തർലീനമായിരിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ് ഇതുവരെയും നാം വിശകലനം ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭയുടെ ഭാവിയെ കുറിച്ചാണ്. ഈ ഭൂമിയിലെ കർത്തവ്യം നിറവേറ്റിയ ശേഷം നീങ്ങി പോകുവാനുള്ള ഒന്നല്ല സഭ എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള താൽക്കാലികമായ നമ്മുടെ ജീവിതം കൊണ്ട് ഇവിടം കൊണ്ട് ചരിത്രം അവസാനിപ്പിച്ച് തിരശ്ശീലയ്ക്ക് പിമ്പിലേക്ക് പോകാനുള്ള ഒന്നല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചരിത്രം നീണ്ടു നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അതെന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള ദൈവത്തിന്റെ നിത്യതയിലെ കാര്യപരിപാടിയോട് ബന്ധപ്പെട്ടതാണ് ദൈവത്തിന്റെ സഭ. സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും സകലത്തെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെയുള്ള കാലത്തിന്റെ വ്യവസ്ഥയോട്, സ്വർഗത്തിന്റെ വ്യവസ്ഥയോട് ചേർന്ന ഒന്നാണ് ദൈവസഭ. എഫേസ്യർ 1:10 നമ്മൾ വായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ദൈവസഭയെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ദൈവസഭയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. 1, ക്രിസ്തു എവിടെയാണോ അവിടെയാണ് ദൈവത്തിന്റെ സഭയും ആയിരിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 17:24 വാക്യത്തിലെ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, അതേ പിതാവേ നാം ആയിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിന് എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നാം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എവിടെയായിരിക്കുന്നു അവിടെയാണ് കർത്താവിന്റെ സഭയും ആയിരിക്കേണ്ടത് അല്ലെങ്കിൽ ആയിരിക്കാൻ പോകുന്നത്. 1 തെസ്സലോനിക്കർ 4:17 വായിക്കുമ്പോൾ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും. അപ്പൊ കർത്താവ് എവിടെയായിരിക്കുന്നതോ അവിടെയാണ് കർത്താവിന്റെ സഭ ആയിരിക്കുന്നത്. സ്വർഗീയ മണവാട്ടിയായ സഭയെ അവൻ എന്നേക്കും തന്നോടുകൂടെ ഇരിക്കണമെന്ന് കർത്താവ് തനിക്കായി തന്നെ അവളെ സമർപ്പിക്കുന്ന മനോഹരമായ ഒരു രംഗമാണ് നമുക്ക് കാൽവരിയിലെ ക്രൂശിൽ ദർശിക്കാൻ സാധിക്കും. അപ്പൊ അവൻ അവളെ സ്നേഹിച്ചുകൊണ്ട് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. ആ സഭ ഇന്ന് ഭൂമിയിൽ ആയിരിക്കുന്നു. വിദൂര ഭാവിയിൽ സഭയെ കർത്താവ് പൂർണ്ണയും ശുദ്ധയും നിഷ്കളങ്കയും വീണ്ടുകപ്പെട്ടതുമായി തനിക്കായി തന്നെ മുൻനിർത്തുകയും കർത്താവിന്റെ സന്നിധിയിൽ സഭയെ ചേർത്ത് കർത്താവിലൂടെ ആയിരിക്കുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:17 ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും. 2, ക്രിസ്തുവിന്റെ മഹത്വത്തെ കാണുകയും
അതിനെ പങ്കാളിയായി തീരുകയും ചെയ്യുക എന്നതാണ് സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മറ്റൊരു പദ്ധതി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം കാണുക, ആ മഹത്വത്തിന്റെ പങ്കാളിയായി തീരുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഭാവി മഹത്വത്തെ സംബന്ധിച്ച പരാമർശം അവിടെ വായിക്കുന്നുണ്ട്. റോമരട്ടിന്റെ 17:18-2 തെസ്സലോനിക്കർ 1:9 ഈ വാക്യങ്ങളിലെല്ലാം ഈ യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് അവിടെ സൂചിപ്പിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. സഭയെപ്പോലെ, അതായത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ശരീരമായ അല്ലെങ്കിൽ മണവാട്ടിയായ സഭ ഭൂമിയിൽ അത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ദൂതന്മാർക്കായിരുന്നു വാസ്തവത്തിൽ സ്വർഗത്തിൽ 1-ാം സ്ഥാനം ഉണ്ടായിരുന്നത്. ദൈവം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ 1-ാമത്തെ സ്ഥാനം ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ ദൂതന്മാർക്കുണ്ടായിരുന്നു. അപ്പം സഭയുടെ ആ ഉണ്ടായിരുന്ന പദവിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു പദവി ദൂതന്മാർക്കുണ്ടായിരുന്നു സഭ ഉണ്ടാകുന്നതിന് മുമ്പ്. എന്നാൽ നമ്മൾ ഇപ്പൊ വായിക്കുന്നത് ഇന്ന് സഭയുടെ അംഗങ്ങളായ നമ്മളാണ് ഇതിലെല്ലാം വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം പ്രാപിച്ചിരിക്കുന്നത്. അതായത് ദൈവം സഭ മുഖാന്തരമാണ് ലോകത്തിന് തന്നെ തന്നെ അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ദൂതന്മാരെക്കാളും അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല ജീവജാലങ്ങളെക്കാളും സ്വർഗത്തിലെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളെക്കാളും സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് വിശ്വാസ സമൂഹം അടങ്ങിയ ദൈവത്തിന്റെ സഭയ്ക്കാണ്. ക്രിസ്തുയേശുവിന്റെ കൂടെ കൂട്ടവകാശികളായി നാം തന്നെയാണ് ഈ ഉന്നതമായ സൃഷ്ടികൾ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ വിശുദ്ധന്മാർ ലോകത്തെയും ക്രിസ്തുവിന്റെ ലോകത്തെ ന്യായം വിധിക്കുമെന്നും അവർ ന്യായാധിപന്മാരായി ഉയർത്തപ്പെടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച കാലത്ത് ആ ഉന്നതമായ പദവിയിലേക്ക് നാം എടുക്കപ്പെടുകയും നാം അവനോടുകൂടെ സിംഹാസനിൽ ഇരിക്കുകയും ചെയ്യും എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. ഇനിയും വരും കാലങ്ങളിൽ അഖിലാണ്ടം നോക്കി ആശ്ചര്യപ്പെടത്തക്ക നിലയിലുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ കൃപയുടെ പ്രദർശനമായി സഭ മാറുവാൻ പോവുകയാണ്. Ephesians 1:6 അതുപോലെ 2:6-3:10 2 Thessalonians 3:9-10 ഈ വാക്യങ്ങളിലെല്ലാം വായിക്കുമ്പോൾ ഭൂമിയിൽ, അതായത് അഖിലാണ്ടത്തില് ഭൂമി മുഴുവൻ നോക്കി സഭയെ കാണുമ്പോൾ ആശ്ചര്യപ്പെടാൻ പോകുക. എന്നറിയാവോ, രാജാതി രാജാവും കർത്താതി കർത്താവുമായ ക്രിസ്തുവിന്റെ വലഭാഗത്ത് ക്രിസ്തുവിന്റെ മണവാട്ടിയായി സഭ എന്നേക്കുമായി ഉയർത്തപ്പെടുവാൻ പോകുന്നു. 4, നിത്യത മുഴുവനും ദൈവമഹത്വത്തെ പ്രദർശിപ്പിക്കുന്ന ഒന്നായി കർത്താവിന്റെ സഭ ഇരിക്കുന്നു. അങ്ങനെ സഭയുടെ ഉൽപ്പത്തിയും സ്വഭാവവും ഭാവിയും സ്വർഗീയമായത് ആണെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്ത് പറയും. സഭയുടെ ഉത്ഭവവും അതിൻ്റെ അഭിവൃദ്ധി വളർച്ചയും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ഭാവിയും സമ്പൂർണമായും സ്വർഗീയമായതാണെന്ന് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് വിളിച്ച് പറയുന്നു. അത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടത് ആണ്. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്ഥലം സഭകളെ കുറിച്ചാണ്. ഇതുവരെയും നമ്മൾ പഠിച്ചു വന്നത് സാർവത്രിക സഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെക്കുറിച്ചാണ്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥലം സഭകളെ കുറിച്ചാണ്, സഭയെ കുറിച്ചാണ്. സാർവത്രിക സഭയെ കുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പലതും സ്ഥലം സഭയെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സാർവത്രിക സഭയെയും സ്ഥലം സഭയെയും എങ്ങനെയാണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് പല ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പുതിയ നിയമ സഭകളെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സാർവത്രിക സഭകളും അതുപോലെ പ്രാദേശിക സഭകളും ഉണ്ട്. സാർവത്രിക സഭകളല്ല, സാർവത്രിക സഭയും പ്രാദേശിക സഭകളും ഉണ്ട്. അപ്പോ അതിന്റെ പ്രാദേശിക സഭ എന്ന് പറയുന്നത് ഈ സാർവത്രിക സഭയുടെ ഒരു ചെറിയ രൂപമാണ്. അതിനെങ്ങനെ പറയും, ലോക്കൽ ചർച്ച് ഈസ് ദ മിനിയേച്ചർ ഓഫ് ദി യൂണിവേഴ്സൽ ചർച്ച്. സാർവത്രിക സഭയുടെ ഒരു ചെറു രൂപമാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. അപ്പൊ സാർവത്രിക സഭ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, അത് അദൃശ്യമാണ്. എന്നാൽ ഈ പ്രാദേശിക സഭ അത് ദൃശ്യമായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന്റെ ക്രമീകരണം സംബന്ധിച്ചും വളരെ വ്യക്തമായ രൂപം വിശുദ്ധ വേദപുസ്തകം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കൊരിന്തിലെ വിശ്വാസികളെ സംബോധന ചെയ്ത് പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ
സാർവത്രിക സഭയെ ഉദ്ദേശിച്ചുള്ള പ്രയോഗം ഒന്ന് കൊരിന്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്കുകൾ വായിക്കുന്നു. കൊരിന്തിലും അവിടെയും ഇവിടെയും എവിടെയുമുള്ള വിശുദ്ധന്മാർക്കും എഴുതുന്നു പറയുമ്പോൾ അത് കൊരിന്തിനെ പ്രവിശ്യെ മാത്രമല്ല അവിടെയും ഇവിടെയും എവിടെയുമുള്ള വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ സാർവത്രിക സഭയാണ് പൗലോസ് തന്റെ മുമ്പിൽ കാണുന്നത്. പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസിയും ഒരു സ്ഥലം സഭയുടെ അംഗമായി ഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തെ വിശ്വാസിയോട് ചേർന്ന് നിൽക്കാത്ത വിശ്വാസികൾക്ക് പുതിയ നിയമത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല. 1979 ഞാന് കണ്ണൂരില് ബഹുമാനപ്പെട്ട പൗലോസ് കുര്യൻ അവരുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് വെക്കേഷൻ ടൈം, അതെനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മെയ് മാസമാണ്. അവിടെ തന്റെ റേഡിയോ മിനിസ്ട്രിയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ ആയ സമയത്ത് തെക്കൻ വടക്കൻ ഭാഗത്തുള്ള സ്ഥലത്ത് നിന്ന് ഒരു സഹോദരൻ യാത്ര ചെയ്ത് കണ്ണൂര് അദ്ദേഹത്തിന്റെ താഴെ താണെ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സ്ഥലത്തുള്ള വീട്ടിൽ വന്നു. ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ എന്നും മിസ്റ്റർ തുടേച്ചാന്റെ വീട്ടിൽ രാവിലെ ബൈബിൾ ക്ലാസ് ഉണ്ട്. അന്ന് പല ഭാഗങ്ങളിലും കണ്ണൂരിന്റെ അനേക ഭാഗങ്ങളിൽ നിന്ന് മലബാറിന്റെ ഭാഗങ്ങളിലൊക്കെ യുവ സഹോദരന്മാര് ഇങ്ങനെ മാറി മാറി അവിടെ വന്നുകൊണ്ടിരിക്കും. താരുമായിട്ട് നല്ല സജീവമായ ബന്ധമുണ്ട്. അപ്പൊ ഈ വരുന്ന സഹോദരന്മാരിലും തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് ക്രമീകരിച്ച ബൈബിൾ പഠനം പോലെ അവിടെ എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്സിന്റെ പഠനം. ഇങ്ങനെ പഠനം വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ് എടുത്തേക്കുമ്പോൾ ഈ ദൈവദാസനോട് പോകും. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ വ്യക്തമായി പരിചയമില്ലായാൽ ഈ പൗലോസ് കുടിയൻ ചോദിച്ചു, സഹോദരനെ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് വരുന്നു. എവിടെയാണ് നിങ്ങൾ കൂട്ടായ്മയിൽ തുടരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രാദേശിക സഭയില്ല, ഇദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ സംബന്ധിച്ച് അവൻ സാർവത്രിക സഭയുടെ അംഗമാണ്. സാർവത്രിക സഭയുടെ അംഗമായിരിക്കുന്ന വിശ്വാസി ഊടാടി നടക്കുന്ന വിശ്വാസിയാകരുത്. അദ്ദേഹത്തിന് പ്രാദേശികമായ ഏതെങ്കിലും ഒരു സ്ഥലം സഭയോട് സജീവമായിരിക്കുന്ന ബന്ധം ഉണ്ടാകണം. സ്ഥലം സഭയോടുള്ള സജീവമായിരിക്കുന്ന ബന്ധം ഉണ്ടാകാത്തൊരു വിശ്വാസി യഥാർത്ഥമായ ഒരു വിശ്വാസി അല്ല. അപ്പൊ ഈ ബന്ധം പറയുമ്പോൾ എന്താണ് ഈ പ്രാദേശിക സഭയെന്ന് ഞാൻ പ്രാദേശിക സഭയ്ക്ക് ഒരു നിർവചനം പറയാം. എന്താ പ്രാദേശിക സഭ? ദൈവവചനം പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും കർത്താവിന്റെ മേശയെ ആചരിച്ച് കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ ഓർക്കുന്നതിനും ഓർക്കുന്നതിനും വിശ്വാസികൾക്കുള്ള ആത്മീയമായ കൃപാവരങ്ങളെ അത് പ്രയോജനകരമായ നിലയിൽ വിനിയോഗം ചെയ്യുന്നതിനുമായി കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികൾ ക്രിസ്തു കേന്ദ്രീകൃതമായി ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കുന്ന സംവിധാനത്തെയാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ അതിനെ പറയാം, കാര്യം അത്രയും നീണ്ട സെന്റൻസ് ആയതുകൊണ്ട് പിടികിട്ടുകയായിരിക്കും. ഇതാണൊരു വിഷയം. ദൈവോചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാക്ഷിക്കുവാനും പ്രബോധിപ്പിക്കുവാനും കർത്താവിന്റെ മരണ അടക്ക മുന്നിടുദാനങ്ങളുടെ സ്മരണയെ ആവർത്തിച്ച് ഓർത്ത് അതിലൂടെ ദൈവത്തെ ആരാധിക്കുവാനും തങ്ങൾക്കുള്ള കൃപാവരങ്ങളെ സഭയുടെ പൊതുപ്രയോജനത്തിനായും ആത്മീയവർദ്ധനയ്ക്കായി വിനിയോഗം ചെയ്യുവാനുമായി രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഒന്നിച്ച് കൂടി വരുന്ന പ്രാദേശിക കൂടിവരവുകളെയാണ് പ്രാദേശിക സഭകൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഏത് സഭയാണ് വാസ്തവത്തിലെ സ്വർഗത്തിന്റെ മിനിയേച്ചറായി നമ്മൾ കണക്കാക്കേണ്ടത്? ബ്രദർ സഭയാണോ, പെന്തക്കോസ്റ്റൽ സഭയാണോ, ബാപ്റ്റിസ്റ്റിനെയാണോ, മെതഡിസ്റ്റിനെയാണോ, ആംഗ്ലിക്കനെയാണോ, CSI CNA ആണോ, ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, നോ ചർച്ച് ഇൻ ദി പ്രസന്റ് വേൾഡ് ഈസ് എക്സാക്ട്ലി ദ പെർഫെക്റ്റ് ഫോം ഓഫ് ദി യൂണിവേഴ്സൽ ചർച്ച്. അതായത് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഒരു സഭാവിഭാഗങ്ങളും സാർവത്രിക സഭയുടെ സമ്പൂർണമായിരിക്കുന്ന ഒരു രൂപം അല്ല. എന്നാൽ സാർവത്രിക സഭയുടെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. എന്നാൽ കാരണം വെച്ചാൽ ഉപദേശ വിഷയങ്ങളിലും ഉപദേശത്തിന്റെ പ്രായോഗിക വശത്തും വ്യത്യസ്തതകളുണ്ട് ഇന്നത്തെ പ്രാദേശിക സഭ. ഉദാഹരണം പറഞ്ഞാൽ എപ്പിസ്കോപ്പൽ ചർച്ചസ് ആർ എൻ്റയർലി ഡിഫറെന്റ് ഫ്രം നമ്മുടെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്. അതായത് വേർപെട്ട സ്വഭാവവിഭാഗങ്ങളിൽ നിന്ന് എപ്പിസ്കോപ്പൽ സഭകൾ തികച്ചും വ്യത്യസ്തമാണ്. എപ്പിസ്കോപ്പൽ ചർച്ചസിനെല്ലാം അതിന്റെ സെന്റർ കേന്ദ്രീകൃതമായിരിക്കുന്ന ആരാധന വ്യവസ്ഥിതിയാണുള്ളത്. എന്നാൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകൾ വേർപെട്ട സ്വഭാവവിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ കാര്യം പഠിക്കും. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ പ്രാദേശികവും സാർവത്രികവുമായ സഭയെ സംബന്ധിച്ചുള്ള
പരാമർശങ്ങൾ ഉണ്ട്. സഭയുടെ ചെറിയ രൂപമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് മത്തായി 18-ൽ തന്നെ നമുക്ക് സാർവത്രിക സഭയെ സംബന്ധിച്ചും പ്രാദേശിക സഭയെ സംബന്ധിച്ചുമുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരാമർശം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അത് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, നിങ്ങൾ അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിനെ നമുക്ക് സഭയുടെ ഒരു ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊറോണ കാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ ഈ വാക്ക് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ചെല്ലൊക്കെ അറ്റാക്ക് ചെയ്തു. രണ്ടോ മൂന്നോ പേര് കൂടിയാൽ എങ്ങനെ സഭയാകുന്നത്? ഞാൻ ചോദിച്ചു, ഒരു സഭ എന്ന ഒരു കൂട്ടത്തെ വിളിക്കാൻ ഹൗ മെനി മെമ്പേഴ്സ് ആർ നെസസറി ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ലോക്കൽ ചർച്ച് ദാറ്റ് ഇറ്റ് ബി കോൾഡ് എ ലോക്കൽ കോൺഗ്രിഗേഷൻ. അതായത് ഒരു പ്രാദേശിക സഭയാണ് ഇതെന്ന് പറയാൻ തക്കോണം ഒരു കൂടുവരവിന് എത്ര മെമ്പേഴ്സ് ഉണ്ടായാൽ സഭ എന്ന് വിളിക്കാം എന്ന് ചോദിച്ചാൽ കർത്താവോട് പറയുന്ന രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ ആളുകൾ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കൃപാവരങ്ങൾ വിനിയോഗം ചെയ്യാനും അന്യോന്യം പ്രബോധിപ്പിക്കാനും സാക്ഷിക്കാനുമായി കൂടിവരവിനെ നമുക്ക് സഭ എന്ന് പറയാം. ചെറിയ കൂടിവരകളായി കൂടിയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് വലിയ കൂടിവരകളായി വളർന്നിട്ടുള്ളതാണ് നമ്മുടെ സഭകൾ എല്ലാം. അല്ലാതെ 60 ഫാമിലി ഉള്ളൊരു സഭയെ മാത്രമേ സഭ എന്ന് പരാമർശിക്കാവൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒട്ടേറെ വാദ പ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ കൊറോണ കാലഘട്ടങ്ങളിൽ കർത്തൃമേശയുടെ ആചരണം അതുപോലെ തന്നെ കൂടിവരവുകൾ എന്നൊക്കെ പറയുന്നത് വലിയ കൺഫ്യൂഷന് കാരണമാക്കി തീർത്തിട്ടുണ്ട്. ഒരുപക്ഷം ആളുകൾക്ക് അന്ധമായ ഒരു ചിന്തയും ഒരു ധാരണയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പറയാം, അതായത് നമ്മൾ ആരാധിക്കാൻ വേണ്ടി ഇപ്പോൾ കെട്ടിപ്പോക്കിയിട്ടുള്ള 4 ഭിത്തിക്കകത്തുള്ള ഒരു സഭാ ഹാളിൽ നാം ഒന്നിച്ചു കൂടി വന്നാൽ മാത്രമേ അതിനൊരു സഭ എന്ന് പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത കൂടിവരവുകളെ സഭ എന്ന് പരിഗണിക്കാൻ കഴിയുകയില്ല എന്ന് എങ്ങനെയോ തെറ്റായ ഒരു ഇംപ്രഷൻ പല ആളുകളുടെയും മനസ്സിലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ സോഷ്യൽ ഫീൽഡിൽ അറ്റാക്ക് ചെയ്യുന്ന ചില ആളുകളും യുവാക് സ്രോതന്മാരും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടത്ര നിലയിൽ ഈ വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലായാൽ അവരങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം വിശുദ്ധന്മാർ കൂടി വരുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കൃപാവരങ്ങൾ വിനിയോഗം ചെയ്യാനും അന്യോന്യം പ്രബോധിപ്പിക്കാനും സാക്ഷിക്കാനും വിശുദ്ധന്മാർ കൂടി വന്നു കഴിഞ്ഞാൽ ആ കൂടിവരവിനെ കർത്താവിന്റെ സഭ, കർത്താവ് പറഞ്ഞു ഞാൻ അവരുടെ നടുവിൽ ഉണ്ടായിരിക്കും. അപ്പൊ സഭയുടെ ചെറിയ രൂപം മത്തായി 18-15 നമ്മൾ വായിക്കും. മത്തായി 16-18 ഞാൻ എൻ്റെ സഭയെ പണിയുന്ന കർത്താവ് പറഞ്ഞത് സാർവത്രിക സഭയെ കുറിച്ചാണ്. അതാ സ്ഥല സഭയെ കുറിച്ച് പറയുമ്പോൾ മത്തായി 18-17 പറഞ്ഞിട്ടുണ്ട്. 18-17 പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിച്ച് വായിക്കുക. അവിടെ വായിക്കുന്നു, അവിടെ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധ്യപ്പെടുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാൽ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയുകയും സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ സഭയെ അറിയിക്കാൻ പറഞ്ഞ സാർവത്രിക സഭയെ അറിയിക്കാനല്ല കാര്യം, സാർവത്രിക സഭ സ്വർഗത്തിലാണ് അതിന്റെ അധിക ആൾക്കാർ. ഇപ്പൊ പ്രാദേശിക സഭയാണ് ഇത് വിഷയം. അപ്പോൾ സഭയുടെ ചെറിയ രൂപം മത്തായി 18:20 രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. സാർവത്രിക സഭ മത്തായി 16:18 ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പ്രാദേശിക സഭ മത്തായി 18:17 ഇവിടെ ഈ വാക്യങ്ങളിൽ അത് വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം, ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം എന്നിങ്ങനെ ത്രിവിധങ്ങളായ കാരണങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടതയാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുതിയ നിയമ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം. സഭയുടെ ശിരസ് കർത്താവായ യേശു ക്രിസ്തുവാണ്. ശിരോസ്ഥാനത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ചിരിക്കുന്ന കൂട്ടമാണ് പുതിയ നിയമത്തിലെ പ്രാദേശിക സഭ. 2, അവിടുത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ നിയന്ത്രണം. പിന്നെ ദൈവത്തിന്റെ ഉപദേശം.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടും ദൈവവചനത്തിന്റെ ഉപദേശത്തിന് അനുസരണം കാണിച്ചും മുമ്പോട്ട് പോകുന്ന കൂട്ടങ്ങളെയാണ് പ്രാദേശിക സഭകൾ എന്ന് പറയുന്നത്. സ്ഥലസഭയെ കുറിക്കുന്ന നല്ല ഒരു സാദൃശ്യമാണ് നമ്മൾ വായിക്കുന്നത് നിലവിളക്ക് വെളിപ്പാട് പുസ്തകം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 13-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ. യോഹന്നാൻ പത്മോസിലെ കരിമ്പാറക്കെട്ടുകളുടെ നടുവിൽ കിടക്കുകയാണ്. അവിടെ വെച്ച് കർത്തൃദിവസത്തിൽ അദ്ദേഹം ഉണ്ടായ ദിവ്യമായ ദർശനം. ആ ദർശനത്തിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു തേജോമയനായി അവന് പ്രത്യക്ഷനാകുന്നു. അവന്റെ അംഗപ്രത്യംഗമായ വർണ്ണന ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 1-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട്. അങ്ങനെ പറയുമ്പോൾ കർത്താവ് അവനവിടെ കണ്ടത് 7 സഭകളെയാണ്. ആ 7 സഭകൾ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ പത്മോസിലായി കഴിഞ്ഞപ്പോൾ എഫേസോസ് പട്ടണത്തിൽ ഉണ്ടായ ഈ 7 സഭകൾ, ഈ റോമ ആ പ്രദേശ പ്രവിശ്യയിലുണ്ടായ ആസിയൻ പ്രദേശത്തിലുണ്ടായ 7 സഭകൾ, അതായത് എഫേസോസ് മുതൽ ലവോദിക്കയ വരെയുള്ള സഭകൾ, ഈ സഭകൾ എങ്ങനെയായി, അതിന്റെ സ്ഥിതി എങ്ങനെയായി, ആ സഭകൾ ഉണ്ടോ, അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, വിശുദ്ധന്മാർ അവരെ നിലനിൽക്കുന്നു അതോ അവരെ ക്ഷീണിതരായി പോയോ എന്നിങ്ങനെ വിചാര പാരവശ്യതയും യോഹന്നാൻ പത്മോസിൽ കഴിയുമ്പോൾ കർത്തൃദിവസത്തിൽ അവൻ ആത്മവിശനാകുകയും കർത്താവ് അവന് പ്രത്യക്ഷനാകുകയും കർത്താവ് ആസിയയിലെ 7 സഭകൾക്കുമായി കൊടുക്കാനുള്ള ദൂത് അവന് പ്രകാശിപ്പിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതാണ് യോഹന്നാനുണ്ടായ വെളിപ്പാടുന്നത്, യേശു ക്രിസ്തുവിന് വെളിപ്പാടാണ്, വേഗത്തിൽ സംഭവിക്കാനുള്ള. അവൻ ദാസന്മാരും മുഖാന്തരം അവനെ അറിയിച്ചു, അവനത് അവ സഭയെ അറിയിച്ചു. എന്നാ വായിക്കും എഫേസോസ് മുതൽ ലവോദിക്കയ വരെയുള്ള 7 സഭകളാണ് വായിക്കുന്നത്. ആ സഭകളെ പ്രതിദാനം ചെയ്യുന്ന ഒരു നിലവിളക്ക് നമ്മൾ വായിക്കുമ്പോൾ, ആ നിലവിളക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി തലയും തല നമ്മൾ വായിക്കുന്നു വെള്ളോടൻ സദൃശ്യനായി, അല്ല തല നരച്ചവനായി, തല ഈ കൈ കാലും അതുപോലെ തന്നെ അരയും വെള്ളോടൻ സദൃശ്യമായി, പിന്നെ വായിൽ നിന്ന് പെരുവെള്ളത്തിന്റെ എരിച്ചൽ പോലെ ശബ്ദം ഉള്ളവനായി, കണ്ണ് നിജവാര സമാനായി ഉള്ള ഒരു രൂപത്തെയാണ് യോഹന്നാൻ കാണുന്നത്. ആ രൂപം അവന് വെളിപ്പെട്ടത് പത്മോസിലാണ്. വെളിപ്പെട്ട സ്ഥലം മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ തടവുകാരായി നാടുകടത്തപ്പെട്ട ആളുകളുടെ അസ്ഥിഭഞ്ജനങ്ങളും ഈജിയൻ കടലിന്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു ദ്വീപാണ് ഈ പറയപ്പെടുന്ന പത്മോസ്. അപ്പൊ കരയോടുന്ന വളരെ വിദൂരതയാണ്, കാട് നിറഞ്ഞ സ്ഥലമാണ്. മുൻകാലങ്ങളിൽ റോമൻ ചക്രവർത്തിമാർ രാഷ്ട്രീയ വൈരാഗ്യ നിമിത്തം നാടുകടലിലുള്ള ആൾക്കാര് മരിച്ച് അവിടെ സംസ്കരിക്കപ്പെട്ടിട്ട് അവരുടെ അസ്ഥിഭഞ്ജനങ്ങളും കാട്ടുമൃഗങ്ങളുടെ കടോരമായ ശബ്ദവും ഈജിയൻ കടലിൽ നിന്ന് ആഞ്ഞടിക്കുന്ന തിരവാരകളുടെ ഘോരശബ്ദവും മാത്രം ഭീതി മുഴക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഏകനായി കഴിയുകയാണ് യോഹന്നാൻ. അവിടെയാണ് ഈ പറയപ്പെട്ട അംഗപ്രത്യംഗമാകുന്ന രൂപഭാവത്തോടെ ഒരാള് അവർ പ്രത്യക്ഷനാകുന്നത്. അത് കണ്ടപ്പോഴേ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു വാക്യം, നമ്മളായിരുന്നെങ്കിലും മരിച്ചു തന്നെ വീഴുമായിരുന്നു, ഇങ്ങനൊരു സാഹചര്യം. അപ്പൊ അവിടെ അവരെ വീണു. അപ്പോൾ കർത്താവിനെ കാണുമ്പോൾ 7 പൊൻ നിലവിളക്കുടെ നിലവിൽ മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനായിട്ട് സദൃശ്യവനായനെയാണ് യോഹന്നാൻ കാണുന്നത്. അപ്പോൾ അവിടെ കാണുന്ന 7 നിലവിളക്കുകൾ എന്ന് പറയുന്ന ആസിയയിലെ 7 സഭകളെയാണ് സൂചിപ്പിക്കുന്നത്. പഴയത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ നിലവിളക്കും ഈ നിലവിളക്കുമായിട്ട് ശ്രദ്ധേയമായ ഒരു വ്യത്യാസമുണ്ട്. പഴയത്തിലെ നിലവിളക്ക് എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൽ പുരോഹിതൻ സൂക്ഷിക്കുന്ന പുരോഹിതന്മാർക്ക് ബാഹ്യ പ്രകാശമല്ല കൂടാരത്തിനകത്തെ ആന്തരികമായ വിളക്കിന്റെ പ്രകാശമാണ് അവർ സൂക്ഷിക്കേണ്ടത്. അതിനുവേണ്ടി നൽകപ്പെട്ട ഈ വിളക്ക് ഒരു തനി തങ്കം കൊണ്ട്, ഒരു താലന്ത് തങ്കം കൊണ്ട് തട്ടാന്മാരുടെ കരകൗശല പണികളോടെ അവര് വാർത്ത ഉണ്ടാക്കിയ മനോഹരമായ ഒരു കവരവിളക്കാണ്. അതിന് 7 ശിഖരങ്ങളാണ്, ഒരു തണ്ടിൽ 7 ശിഖരങ്ങളാണ്. പക്ഷെ ഇവിടെ 7 സെപ്പറേറ്റ് വിളക്കുകളാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിലെ നിലവിളക്കും പുറപ്പാട് പുസ്തകത്തിലെ നിലവിളക്കും തമ്മിലുള്ള വ്യത്യാസം. ഈ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. 7 ഇൻഡിപെൻഡന്റ് വിളക്കുകൾ എന്ന് പറയുന്നത് ആസിയ, എഫേസോസ്, സ്മുർന പെർഗമോസ്, ത്വയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കയ എന്നിങ്ങനെയുള്ള 7 പ്രാദേശിക സഭകൾ. ആ 7 പ്രാദേശിക സഭകളുടെ നടുവിലാണ് കർത്താവായ യേശു ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാദേശിക സഭകളെല്ലാം ക്രൈസ്റ്റ് സെന്റേർഡ് ആണ്, ക്രിസ്തുവിനെ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. കർത്താവ് അവയുടെ നടുവിലാണ് നിലകൊള്ളുന്നത് എന്നാണ് അത് നമ്മെ സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് ഈ സമാഗമന കൂടാരത്തിനകത്തെ കവരവിളക്ക് എന്ന് പറയുന്നത് ഒരു തണ്ടിൽ നിന്ന് ശിഖരങ്ങളായി 7 ശിഖരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ വിളക്കാണ്. അതെന്താന്ന് ചോദിച്ചാൽ ഈ പ്രാദേശിക സഭകളെല്ലാം
തണ്ടായ കർത്താവായ യേശു കൃഷ്ണനോട് ചേർന്ന് ഏകീഭവിച്ച് സാർവത്രികമായി ഒരു നിലവിളക്ക് അല്ലെങ്കിൽ ഒരു സഭ എന്ന നിലയിലാണ് നിലകൊള്ളുന്നത് എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ പ്രാദേശിക സഭകൾ ഒന്നിലധികമാകുന്നുവെന്നും അത് സാർവത്രിക സഭയുടെ ദൃശ്യമായ ഭാഗമാണെന്ന് കാണിക്കാൻ ഏഴ് സെപ്പറേറ്റ് സഭകൾ ആ എഫേസോസ് മുതൽ ലവോദിക്ക വരെയുള്ള സഭകളെ സൂചിപ്പിക്കാൻ ഏഴ് നിലവിളക്കൾ വെളിപ്പാട് പുസ്തകത്തിൽ. എന്നാൽ ഏഴ് ശിഖരങ്ങൾ നടുക്കുള്ള തണ്ടായ ഈ യേശു ക്രിസ്തുവോട് ചേർന്ന് നിൽക്കിയാൽ എല്ലാ പ്രാദേശിക സഭകളോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയെന്നും സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ സാർവത്രിക സഭയെന്നും സൂചിപ്പിക്കുന്നു. ഈ രണ്ട് അനാലജിയും സഭയുടെ സാർവത്രികവും പ്രാദേശികവുമായിരുന്ന സ്വഭാവത്തെയും രൂപത്തെയും നമുക്ക് മനസ്സിലാക്കി തരുവാൻ സഹായകമായിരിക്കുന്ന വിവരണങ്ങളാണ്. ഇനിയും ഒരു പ്രദേശത്തെ സഭകളെ പറ്റി പറയുമ്പോൾ ആ അവിടെ സഭയെന്നല്ല, സഭയെന്ന് ഏകവചനത്തിലല്ല, സഭകളെന്ന് ബഹുവചനത്തിലാണ് പ്രാദേശിക സഭകളെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ കർത്താവിന്റെ ശരീരമായ സഭയെ കുറിച്ച് പറയുമ്പോൾ സഭകൾ എന്ന് പറയുകയില്ല, സഭയെന്നേ പറയുള്ളൂ. ഞാൻ എൻ്റെ സഭകളെ പണിയുന്നല്ല, ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ പ്രാദേശിക സഭകളെ കുറിച്ച് പറയുമ്പോഴതെല്ലാം യഹൂദിയാദേശത്തിലെ സഭകൾ, ഗലാത്തിയിലെ സഭകൾ, ആസിയയിലെ സഭകൾ, മക്കദോനിയയിലെ സഭകൾ എന്നൊക്കെയാണ് പറയുന്നത്. എന്താ പറയുക, ആ മക്കദോനിയൻ പ്രദേശങ്ങൾ കുറെ സഭകളുണ്ട്, അതിനെല്ലാം കൂടെ പ്രാദേശിക തലത്തിൽ പ്ലൂറൽ ഫോമിലാണ് പറയുന്നത്, പ്രാദേശിക സഭകൾ. ഗലാത്തിയിലെ സഭകൾ എന്ന് പറഞ്ഞാൽ ഗലാത്തിയ പ്രൊവിൻസിൽ കുറെ സഭകളുണ്ട്, അതിനെല്ലാം ചെയ്തത് ഗലാത്തിയിലെ സഭകൾ എന്ന് പറയുന്നത്. മാസിഡോണിയയിലെ സഭ എന്ന് പറയുമ്പോൾ മക്കദോനിയ പ്രദേശങ്ങളിൽ കുറെ സഭകളുണ്ട്. തെസ്ലോണിക്കയിലെ സഭകൾ, തെസ്ലോണിക്ക പട്ടണത്തിൽ കുറെ സഭകളുണ്ട്, അതിനെല്ലാം പ്രാദേശിക സഭകൾ എന്നാണ് പറയുന്നത്. എന്നാൽ സാർവത്രിക സഭയെ സൂചിപ്പിക്കുമ്പോൾ ഒന്ന് എന്ന് എടുത്ത് പ്രത്യേകം പറയുന്നു, കാര്യം സാർവത്രിക സഭ ഒന്നേ ഉള്ളൂ. അതുപോലെ അത് സൂചിപ്പിക്കാനാണ് രണ്ട് കൊരിന്തി 11 അധ്യായത്തിന്റെ 3 വാക്യം എഴുതിക്കുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകമാരായി വിവാഹിക്കാൻ എന്നല്ല നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു ഒരു പുരുഷന് സദൃശ്യം, സഭ ഒരു യുവതിക്ക് സദൃശ്യം. അപ്പൊ നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്പർശിക്കാത്ത കന്യക എന്നാണ്. അപ്പൊ നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് പ്ലൂറാലിറ്റി ഇല്ല, സാർവത്രികത വരുമ്പോൾ അവിടെ സിംഗുലാരിറ്റി ഉള്ളൂ. അതായത് ക്രിസ്തുവിനെ ഒരു മണവാട്ടി, അതിനെ സൂചിപ്പിക്കാനാണ് ഒരു പുരുഷന് ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുള്ള അനാലജി കരുതലേഖനത്തിൽ കുടുംബജീവിതത്തോടൊന്നും ദൈവം വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തുവിനും മണവാട്ടിക്കും നിഴലായി സഭ വ്യഭിചാരം ചെയ്യുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും ദേഷ്യമുണ്ടാകും, കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. അത് കേൾക്കുന്നവർക്കെല്ലാം ഇത് പറയുന്നവരോട് വലിയ വൈരാഗ്യവും വിരോധവും തോന്നും. പക്ഷേ ദൈവദാസ നിലയിൽ എനിക്ക് കർത്താവിൻ്റെ വരും പറയുമ്പോൾ അങ്ങനെ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ മക്കളായാലും എൻ്റെ മക്കളായാലും ഭൂമിയിൽ ആരുടെ മക്കളായാലും ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് സാരം, കർത്താവിന് മണവാട്ടി, അതുകൊണ്ട് സാർവത്രിക സഭയെ ഏകവചനം പറയുന്നു കർത്താവിൻ്റെ സഭ. എന്നാൽ സാർവത്രിക സഭയുടെ ദൃശ്യഭാവങ്ങളാണ് പ്രാദേശിക സഭകൾ. പ്രാദേശിക സഭകൾ വചനപഠനത്തിനും പ്രാർത്ഥനയ്ക്കും സാക്ഷ്യത്തിനും പ്രബോധനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം അടക്ക പുനരുദ്ധാനം ഇത്യാദികളുടെ ഓർമ്മയുള്ള ദൈവത്തെ ആരാധിക്കുന്നതിനും കൃപാവരങ്ങളാൽ അലങ്കൃതരായ സഹോദരന്മാർ വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ കൊണ്ട് അന്യോന്യവും ആത്മീയ വർധന വരുത്തേണ്ടതിനും വേണ്ടി അതാത് പ്രദേശങ്ങളിലായി കൂടി വരുന്ന ചെറിയ ചെറിയ കൂടിവരവുകളാണ് അതിനെ പ്രാദേശിക സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രിസ്തു മൂലമാണ് സഭകൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് സഭകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വെളിപ്പാട് ഉത്സവം 1, 2, 3 അധ്യായങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ ആസിയയിലെ 7 സഭകളെ കുറിച്ചുള്ള മെസ്സേജിൽ വായിക്കണം. പറയുമ്പോൾ ഓരോ മെസ്സേജിനോട് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പത്മോസിൽ വെളിപ്പെട്ട തന്റെ അംഗപ്രത്യംഗമായ വിവരണങ്ങളിൽ ഏതെങ്കിലും ഒരു വിവരണം, അതായത് എഫേസോസിലെ സഭയോട് പറയുന്നത് അഗ്നിജ്വാലയിൽ ചുട്ടുപഴിപ്പിച്ച കാലിന് സദൃശ്യനായവൻ അല്ല ചെയ്യുന്നത്. അടുത്ത സ്മൃതിയിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ തന്റെ ശരീരത്തിന്റെ വേറൊരു അവയവത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ലവോദിക്യ സഭയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു അവയവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഓരോ അംഗത്തെ സംബന്ധിച്ചും ഈ സഭയെ കുറിച്ച് പറയുമ്പോൾ ഓരോ സ്ഥലത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ പറയുമ്പോൾ ഈച്ച് ചർച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ ഇറ്റ് സ്റ്റാൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഇൻട്രിൻസിക്കലി റിലേറ്റഡ് ടു ക്രൈസ്റ്റ് എന്നാണ് എന്റെ അർത്ഥം. അതായത് ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമായി നിലകൊള്ളുമ്പോൾ തന്നെ
ആന്തരികമായി ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, സെന്ററിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോട് ബന്ധമില്ലാതെ സഭയ്ക്ക് ഒരിക്കലും ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. എഫേസ്യർ 5:5 30 വാക്യം പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമാണ് ഓരോ വിശ്വാസിയും എന്ന് പറഞ്ഞു. ഓരോ രക്ഷിക്കപ്പെട്ട വിശ്വാസിയും ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമാണ്. എഫേസ്യർ 5:30 വാക്യം. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്ര ഇത് പറയുന്നു. 2, അവരെ ഓരോ വിശ്വാസിയും അന്യോന്യം അവയവങ്ങളാണ്. റോമാലേഖനം 12:5 വാക്യം. ഓരോ വിശ്വാസിയും അന്യോന്യം അവയവങ്ങളാണ്. 3, ഓരോ സ്ഥല സഭയും സഭയുടെ അംഗമാണ്. ഓരോ ഒരു സ്ഥല സഭയുടെ അംഗമാണ്, അതായത് ഓരോ വിശ്വാസികളും ഒരു സ്ഥല സഭയുടെ അംഗമാണ്. 1 Corinthians 14:26 വാക്യം. അങ്ങനെ ഒരു വിശ്വാസി ക്രിസ്തുവിനോടും സഹവിശ്വാസിയോടും പരസ്പരം ബന്ധം ഉള്ളവരായിട്ടാണ് ദൈവം അവരെ നിലനിർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്ഥലസഭ സാർവത്രിക സഭയുടെ ഗുണങ്ങളോടുകൂടിയ ഹ്രസ്വരൂപമാകിയ ആ ഹ്രസ്വരൂപത്തിനുള്ള എല്ലാ സ്വഭാവ പ്രകൃതിയും പ്രാദേശിക സഭയ്ക്ക് ഉണ്ടായിരിക്കണം എന്ന് ദൈവവചനം അസന്യക്തമായി നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് കർത്താവിന്റെ സഭ എന്ന രീതിയിൽ നമ്മൾ പ്രത്യസ്തമായി നൽകുകയാണ്. ഇപ്പൊ കല്ലേശ്ശേരിയിലെ സഭ, മഴിക്കലിലെ സഭ, കുറ്റൂരെ സഭ, തിരുവല്ലായിലെ സഭ, മെഡിക്കൽ മിഷനിലെ ചർച്ച്, മുത്തൂരെ സഭ, ഇടയാറിന്റെ സഭ എന്നിങ്ങനെ പറയുമ്പോൾ ഓരോ പ്രദേശങ്ങളിൽ ആ സഭ നിൽക്കുന്നുവെങ്കിലും ഈച്ച് ചർച്ച് ഈസ് റിലേറ്റഡ് ടു ക്രൈസ്റ്റ് ബിക്കോസ് ഓഫ് ദ യൂണിറ്റി വിച്ച് ക്രൈസ്റ്റ് ഹാസ് യുണൈറ്റഡ് ദ ബിലീവേഴ്സ്. വിശ്വാസികളെ പരസ്പരം കർത്താവായ യേശു നിബന്ധിപ്പിച്ചിരിക്കുന്ന ആ ബന്ധം നിമിത്തം ഓരോ പ്രാദേശിക സഭയും ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവിനോടാണ് ബന്ധിക്കപ്പെട്ടത്. പക്ഷേ പ്രാദേശിക സഭകളെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി സംയുക്തയോ നടത്തി ഐക്യത ഉണ്ടാക്കുന്ന ബന്ധത്തെ കുറിച്ച് വേദവസ്തുതയിൽ പറഞ്ഞിട്ടില്ല. സംയുക്തയോ നടത്തുന്നതിൽ പ്രതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഞാൻ അതിനെതിരായി പറഞ്ഞു ചിന്തിക്കരുത്. ഓരോ സഭകളും യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ സഭകളെ പരസ്പരം കൂട്ടിക്കെട്ടി എഫേസോസിലെ സഭയും സ്മൃതയിലെ സഭയത്തെയും കൂടെ കൂട്ടിക്കെട്ടിട്ടില്ല. സ്മൃതയിലെ സഭയിലെയും സഭയും സർദീസിലെ സഭയും തമ്മിൽ കൂട്ടിക്കെട്ടിട്ടില്ല. ഓരോ സഭയും അതാത് സ്ഥലത്ത് അതാതിൻ്റെതായ വെളിച്ചം പ്രകാശിച്ചുകൊണ്ട് നിലവിളക്കായി സ്ഥിതി ചെയ്യുന്നു. എഫേസോസിലെ സഭ എഫേസോസിൽ സ്ഥിതി ചെയ്യുന്നു. സ്മൃതയിലെ സഭ സ്മൃതയിൽ സ്ഥിതി ചെയ്യുന്നു. ആ പ്രദേശത്ത് ചെയ്യുന്നു പ്രകാശം പരത്തുന്നു. പ്രാദേശിക സഭകളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ആ പ്രാദേശിക സഭയായിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് വെളിച്ചമായിരിക്കുക എന്നുള്ള നിലയിലാണ്. പക്ഷെ ഇന്ന് നമ്മൾ ആ പ്രാദേശിക സ്ഥലത്തെ വിളക്ക് കത്തിച്ചുകൊണ്ട് അതിനകത്ത് എണ്ണയൊഴിച്ച് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി ഒരു സ്ഥലത്ത് പോയി ഒരു സംഘടിത ഭാവം. ഇത് തന്നെയായിരുന്നു ബാബേൽ ഗോപുര നിർമ്മാണത്തിന്. നമ്മൾ ഭൂമിയിൽ എങ്ങനെ ചെറിപ്പോയിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക എന്ന് പറയുന്ന ബാബേൽ നിവാസികളുടെ സ്വഭാവത്തിലേക്ക് ഇന്ന് ദൈവസഭ അധപതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രാദേശിക സ്ഥലസഭകൾ സാർവത്രിക സഭയുടെ ഗുണങ്ങളോടുകൂടിയ സഭകളാകിയാൽ ആ സഭയ്ക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ ഞാൻ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചു ഇന്നത്തെ ക്ലാസ് നടത്താം. 1, ഒരു ശരീരത്തിന്റെ അവയവമാണ് ഓരോ വിശ്വാസിയും എന്ന ബോധം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. അതായത് ഏത് സ്ഥലത്തുമുള്ള പ്രാദേശിക സഭയിലെ അംഗങ്ങൾക്കും ഒരു ശരീരത്തിന്റെ അംഗമാണ് തങ്ങൾ എന്നുള്ള നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. എഫേസ്യർ 4:4, പ്രവൃത്തി 2:47, കർത്താവിതാൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 2, ക്രിസ്തു ശരീരത്തിന്റെ ശിരസ്സാണ് എന്നുള്ള ബോധ്യത എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ക്രിസ്തു ശരീരത്തിന്റെ ശിരസ്സാണെന്നുള്ള ബോധ്യത എല്ലാ സഭാംഗങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഓരോ വിശ്വാസിയും തങ്ങളെ സഭയുടെ ശിരസ്സാണെന്ന് ചിന്തിക്കരുത്. സംഘടനാ പ്രതിനിധികൾ സഭയുടെ ശിരസ്സാണെന്ന് ചിന്തിക്കരുത്. സഭയിലെ മൂപ്പന്മാരോ സുവിശേഷകന്മാരോ സഭയുടെ ശിരസ്സാണ് ചിന്തിക്കരുത്. സഭയ്ക്ക് ഒരു ശിരസ്സേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. യേശു ക്രിസ്തുവിന്റെ ശിരോസ്ഥാനത്തിന് വിധേയപ്പെട്ടാണ് പ്രാദേശിക സഭകൾ കഴിയുന്നത്. അപ്പോൾ 1, ഒരു ശരീരത്തിന്റെ അവയവമാണ് ഓരോ വിശ്വാസിയും എന്നുള്ള കരുതലുണ്ടായിരിക്കുക. 2, ക്രിസ്തു ശരീരത്തിന്റെ ശിരസ്സാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുക. 3, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ പ്രതിനിധിയായി സഭയിൽ ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ ജോലി സഭയെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാകുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 4, ദൈവസഭ വിശുദ്ധമാണ് എന്നുള്ള ബോധ്യത്തിൽ യോഗ്യമായ ശിക്ഷണവും പാലിക്കുന്ന സ്വഭാവവും ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കണം. 1 Corinthians 3:17 വാക്യം അത് പറയും. അതായത് ശിക്ഷണ ബോധം പ്രാദേശിക സഭയിൽ ഉണ്ടായിരിക്കണം.
ഇന്ന് ആർക്കും ആരുടെ മേലും ശിക്ഷ നടപടിയെടുക്കാൻ കഴിയാത്ത ദുസ്ഥിതിയും ഉണ്ട്. ഒരാൾ മാത്രം ശുശ്രൂഷകൾ എല്ലാം നിവർത്തിക്കാതെ വിവിധങ്ങളായ കൃപാവരങ്ങൾ പ്രയോജനകരമായ വിധം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇടം ആയിരിക്കണം പ്രാദേശിക സഭ. ചില സഭകളിലെ അവനോന്യ സഭ, ചിലടത്ത് ഏകമനുഷ്യ ശുശ്രൂഷയാണ്. ഏകമനുഷ്യ ശുശ്രൂഷയും ഏത് മനുഷ്യ ശുശ്രൂഷയും പ്രാദേശിക സഭകളിലില്ല, അവനോൻ ശുശ്രൂഷയും ഇല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ചില ആളുകള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാട്ട് പാടുന്നത്, അവരെ പ്രാർത്ഥിക്കുന്ന, അവരെ പ്രബോധിപ്പിക്കുന്ന, അവരെ അപ്പം മുറിക്കുന്ന, അവരെ പാനപാത്രം മുറിക്കുന്ന, അവരെ സ്തോത്രം ചെയ്യുന്ന, അവരെ പ്രസംഗിക്കുന്ന അവര്, ഇതിനെയാണ് ഏക മനുഷ്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ഏക മനുഷ്യ ശുശ്രൂഷ പ്രാദേശിക സഭയിലില്ല. വിശ്വാസികൾക്കെല്ലാം വ്യത്യസ്തമായ കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ കൃപാവരങ്ങളെ വിവിധങ്ങളായ നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ ഉള്ള വേദിയായി സ്ഥലസഭ ആയിരിക്കണം. സഭാ പരിപാലനം ചെയ്യുന്ന സഹോദരന്മാർക്ക് ഇത് തിരിച്ചറിയാനും അവർക്ക് മറ്റുള്ളവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കാനും സാധിക്കണം എന്നും കൂടെ ഓർപ്പിക്കുന്നു. ആറാമതായി, എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ പുരോഹിതന്മാരാണെന്നുള്ള ആ നിശ്ചയമായ ബോധ്യം പത്രോസിന്റെ ഒന്നാം ലേഖനം 2:5-9 വാക്യ അടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. എല്ലാ രക്ഷിക്കപ്പെട്ട വിശ്വാസികളും പുരോഹിതന്മാരാണ്. പുരോഹിതനും പ്രവാചകനും രാജാവും ആക്കി വയ്ക്കുവാൻ വേണ്ടിയാണ് അഭിഷേകം നൽകിയിട്ടുള്ളത്. ക്രിസ്തു എന്ന ശിരോസ്ഥാനത്താൽ സവയാം ശരീരം ലഭിച്ചിട്ടുള്ള അഭിഷേകത്താൽ നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ പ്രാപ്തിയുള്ള യോഗ്യതയുള്ള പുരോഹിതന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണ് എന്നുള്ള ബോധ്യം ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കണം. 6 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ബന്ധത്തിൽ സൂചിപ്പിച്ചത്. സ്ഥലസഭ സാർവത്ര സഭയുടെ ദൃശ്യഭാവമാകിയാൽ അതിനുണ്ടായിരിക്കേണ്ട സ്വഭാവം: 1, ഒരു ശരീരത്തിന്റെ അവയവമാണ് എല്ലാ വിശ്വാസികളും എന്നറിഞ്ഞിരിക്കുക. 2, ക്രിസ്തു ആ ശരീരത്തിന്റെ ശിരസ്സാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുക. 3, പരിശുദ്ധാത്മാവാണ് സഭയുടെ കാര്യങ്ങളിലെ നടത്തിപ്പുകാരൻ എന്നറിഞ്ഞിരിക്കുക. 4, ദൈവസഭ വിശുദ്ധി സൂക്ഷിക്കേണ്ട സ്ഥലം എന്നുള്ളതായി യഹോവേ വിശുദ്ധി തന്റെ ആലയത്തിൽ എന്തേക്കും ഉചിതം എന്നുള്ള വചനപ്രകാരം പ്രാദേശിക സഭയിൽ വിശുദ്ധി നിലനിർത്തുക. 5, ഒരാൾ മാത്രം ശുശ്രൂഷകൾ ചെയ്യാതെ വിവിധങ്ങളായ കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ള എല്ലാ വിശ്വാസികളും തങ്ങളുടെ കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷ ചെയ്യുക. 6, എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ പുരോഹിതന്മാരാകിയാൽ എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട സ്ഥാപനമാണ് സഭ എന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളെ ഇന്ന് രാത്രി നമുക്ക് പറയാനും പഠിക്കാനും നിർവാഹമുള്ളൂ. ഞാനിവിടെ നിർത്തട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ചയിൽ അതിന്റെ ബാക്കിഭാഗം നമുക്ക് ചിന്തിക്കാം. സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചോദിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങൾ രക്ഷിതാവിന്റെ അടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ 9 തുടങ്ങിയുള്ള ഈ സമയം വരെയും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയെക്കുറിച്ച് പഠിക്കുവാൻ, സ്ഥലസഭയെയും അതുപോലെ സാർവത്രിക സഭയെയും കുറിച്ചുള്ള വ്യത്യാസങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, സഭയിലെ വിശ്വാസികളുടെ ഐക്യതയെക്കുറിച്ച്, സ്ഥലസഭ വിശ്വാസികളുടെ നാമങ്ങളെക്കുറിച്ച്, അതുപോലെ കർത്താവെ വിവിധ സ്ഥലസഭകളുടെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓർഗനൈസേഷൻസ് മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് സഹായിച്ചു. കർത്താവ് ബലപ്പെടുത്തി ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, അവചനം പഠിപ്പിക്കുവാൻ നന്നായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ക്ലാസ് എടുക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ ദാസൻ എസ് തോമസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയ എല്ലാ കഴിവുകളും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദേവനെ പഠിപ്പിക്കുവാൻ കർത്താവ് നൽകിയതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദേവദാസന്മാരെയും കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ഇതുവരെ സഹായിച്ചു, ഇതുവരെ ബലപ്പെടുത്തി, അതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദാസനെയും
നിന്റെ മക്കളെ എല്ലാം ഓർക്കുന്ന കർത്താവെ, സാന്ത്വന ന്യൂസിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചന ധാര സൂം മിനിസ്ട്രിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് സഹായിക്കുകയാണെങ്കിൽ പിന്നെയും ഞങ്ങൾക്ക് കർത്താവ് കൂടി വന്ന് ദൈവവചനം കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗാന ശുശ്രൂഷ നടത്തിയ പ്രിയ ജോമി ജോസഫ് സഹോദരനായ സ്തോത്രം. കർത്താവ് നിന്റെ മകനെ കർത്താവ് അവിടെ നിന്ന് സഹായിച്ചു, നന്നായിട്ട് പാട്ട് പാടുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായി ആനന്ദകരമായി കർത്താവ് യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയെ കുറിച്ച് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സും കൂടിയിരിക്കണമേ, എന്റെ ദൈവാസന അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച അരുമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾക്ക് ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും, ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും, ഞങ്ങളെ സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ പ്രത്യേക ഈ മിനിസ്ട്രിയോടും വചനം സംസാരിച്ചതിന്റെ ദാസനോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒരു അനൗൺസ്മെന്റ് കർത്താവ് ചോദിച്ചാൽ, ഇതേ സൂം ഐ ഡിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് യക്ഷാശാസ്ത്രം എന്ന വിഷയം ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ഈ സൂം ആയിരിക്കും അതിന്റെ ചാനൽ, എന്നാൽ അതിന്റെ ഐ ഡി വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾക്ക് 9 മണിക്ക് വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു രാത്രി കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചു. ബ്രദർ ജോബി വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കടുത്ത ജലദോഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ, വളരെ സമയക്രമീകൃതമായി നമ്മുടെ ശുശ്രൂഷയൊക്കെ ദൈവം വളരെ പങ്ക്ച്വൽ ആയിട്ട് പോയി. കർത്താവിന്റെ ദാസൻ ജോമി ജോസഫിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി, ഹൃദയമായ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് വീണ്ടും ദൈവവചനം പഠിക്കുവാനുള്ള അവസരം ഉണ്ടായല്ലോ. ക്രമീകൃതമായി ഈ പഠനം തീർച്ചയായും നമുക്ക് കുറെ കൂടെ വിശദമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ദൈവസഭയെ കുറിച്ച് നൽകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതിന് ഇത് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ശുശ്രൂഷ നിർവഹിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ചില മിനിറ്റുകൾ നമുക്ക് വീണ്ടും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള അവസരമുണ്ട്. പുതുതായിട്ട് വന്നവരുണ്ട്, അത്യാവശ്യം പരിചയപ്പെടുത്താനോ സ്നേഹം പങ്കുവെക്കാനോ ഉള്ള ചില മിനിറ്റുകളുണ്ട്. ഒപ്പം പഠിച്ച കാര്യങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ, ദൈവദാസനോട് ചോദിക്കാനുണ്ടെങ്കിലും അതിനും കഴിഞ്ഞ ആഴ്ചത്തെ പോലുള്ള ഒരവസരമുണ്ട് എന്നുകൂടെ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്രദമാകട്ടെ.